ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിതാ ഇവിടെ മോട്ടോ ഹോക്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ബാക്കിൽ തന്നെയാണ് മോട്ടോ ഹോക്സ്. നല്ല ക്രൗഡാണെന്ന് തോന്നുന്നു അതിനകത്ത്. ഗൈസ്, ഇങ്ങനെ അകത്തോട്ട് നോക്കുമ്പോൾ ഒരു സ്വർഗം കേട്ടോ നമുക്ക്. ഫുള്ള് ഹെൽമെറ്റ്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. എന്തായാലും അകത്തോട്ട് കയറാം. വണ്ടി ഹീറ്റായിരിക്കുന്നു, അതാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണത്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ മോട്ടോ ഹോക്സിനകത്ത് കയറി, അകത്ത് കയറിയപ്പോൾ തന്നെ അവിടെ ചേട്ടൻ ഒരു പാട്ടൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ഇടുമ്പോഴത്തേനും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യണേണ്. അപ്പം നമ്മളിവിടെ മോട്ടോ ഹോക്കിൽ നമ്മുടെ ഒരു ഗ്ലൗസ് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പം കയറി വന്നപ്പോൾ തന്നെ അവിടെ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു. ഞാൻ ഗ്ലൗസൊക്കെ നോക്കിയിട്ട് അവരെടുത്ത് ഒരു 1500 റേഞ്ചിനുള്ളൊരു ഗ്ലൗസ് എടുത്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു അവിടെ 1700 സ്റ്റാർട്ടിങ് ഗ്ലൗസ് പറഞ്ഞത്, പിന്നെ ബാക്കിയെല്ലാം 2500-3000 ഉള്ളൂ എന്ന്. അപ്പം ഞാൻ ആദ്യമേ തന്നെ അവിടെ നിന്ന് 2500 ഗ്ലൗസ് എടുത്ത് നോക്കി. അപ്പം നമുക്ക് ഇപ്പം തൽക്കാലത്തേക്ക് ആ ഒരു ഗ്ലൗസിൻ്റെ ആവശ്യമില്ല, കാരണം സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ഒരു എന്താണെന്ന് പറയാനുള്ള, ഗ്ലൗസും ഇങ്ങനത്തെ അക്സസറീസൊക്കെ ആദ്യമായിട്ട് വാങ്ങില്ല. അപ്പം നമുക്ക് അതുമാത്രമല്ല, ഇങ്ങനത്തെ അത്രയ്ക്ക് നല്ലത് ഇപ്പോഴേ വേണ്ടാന്ന് തോന്നി. അപ്പം ഞാൻ മറ്റത് എടുത്ത് വെച്ചിട്ട് നമ്മുടെ 1700 നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗ്ലൗസ് തന്നെ ഞാൻ ചൂസ് ചെയ്തു. സ്കാല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഗ്ലൗസാണ് ഞാൻ എടുത്തത്. എനിക്ക് അത്യാവശ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു സാധനം. അങ്ങനെ ഇട്ട് നോക്കിയപ്പോഴും ഭയങ്കര കംഫർട്ടാണ്, നല്ല കംഫർട്ടാണ്. നമുക്ക് ഈ ഒരു പ്രൈസിൽ എല്ലാ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പാഡിങ്ങും അത്യാവശ്യം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് തവണ ഒരു അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേനും, ഗ്ലൗസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേനും ഇതിനേക്കാളും നല്ലൊരു സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്നിട്ട് പിന്നെ ഞാൻ അവിടെ കുറച്ച് ഞാൻ നോക്കിയപ്പോൾ അവിടെ ജാക്കറ്റ് കിടപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാക്കറ്റ് എടുത്തു ചാൻ്റെ അടുത്ത് പ്രൈസൊക്കെ ചോദിച്ചു. നല്ല ഇതുണ്ട്, ഇത് 4400. ബഡ്ജറ്റ് ഇത് ഇതിൻ്റെ കൂടിയതാണോ? അല്ല, അതവരെ കുറഞ്ഞ 3000. 3000. ഓക്കെ, ഇത് എടുത്തോ. അപ്പോൾ എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജാക്കറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു ഷോപ്പിൽ, ഈ ഒരു ഷോപ്പ് എനിക്ക് നോക്കി നടന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഇങ്ങനെ വലുതായിട്ട് അക്സസറി ഷോപ്പ്സിലൊന്നും കയറിയിട്ടില്ല, പക്ഷേ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഷോപ്പായിട്ട് എനിക്ക് തോന്നി. ഇപ്പം അടുത്ത് ഹെൽമെറ്റിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാലും റൈഡക്സ്, LS2, നമ്മുടെ SMK, അങ്ങനത്തെയൊക്കെ ഇതിനൊക്കെ ഓരോരോ സെക്ഷനായിട്ട് അവരുടെ എന്താ പറയുക, ഏറ്റവും നല്ല കളക്ഷൻസ് എടുത്ത് കാണിക്കുന്നൊരു കടയാണ്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി, നല്ല രീതിയിലുള്ളൊരു ഫീല് തോന്നി ആ കടയ്ക്ക് അകത്ത് കയറിയപ്പോൾ. കാരണം അകത്ത് കയറുമ്പോൾ ഒരു ഹെൽമെറ്റ് എടുക്കാൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏത് ബ്രാൻഡിൽ നിന്ന് എത്ര നല്ല ഹെൽമെറ്റ് വേണമെന്ന്. അതും എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു അവിടെ കൂടുതലും. അപ്പം അതുമാത്രമല്ല, റൈഡിങ് പാൻസും കാര്യങ്ങളൊക്കെ സൈഡിലോട്ട് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, അങ്ങോട്ട് ഞാൻ പോയില്ല. പിന്നെ അങ്ങ് ഈ പാട്ടിട്ടിങ്ങനെ, പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇതിനകത്തൊക്കെ. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ വിലകൾ ചോദിക്കാനും ചാൻ്റെ അടുത്ത് വിട്ടുപോയി. അടുത്തൊരു തവണ പോകുമ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒരു തവണ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് പോവാം. അപ്പം ഹെൽമെറ്റ്സിൻ്റെ കളക്ഷൻ പറയുകയാണെങ്കിൽ ഗൈസ്, അടിപൊളി കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഹെൽമെറ്റ്സൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, എറണാകുളത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിക്കേണ്ട സെറ്റപ്പൊക്കെ അവർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. എന്തായാലും ഒരു ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഇട്ടിക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മോട്ടോ ഹൗസ് എന്നാണ് പേര്. അപ്പം പൊളിയാട്ടോ, എനിക്കകത്ത് കയറിയിട്ട് ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. നമുക്ക് അകത്ത് കയറി ചെല്ലാം, ഭയങ്കര ഒരു കംഫർട്ട് ഫീല് തോന്നി. അപ്പം ഔദ്യോഗികമായി ഈ ഗ്ലൗസ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം ഗൈസ്. കൊള്ളാം കേട്ടോ, അത്യാവശ്യം കംഫർട്ടൊക്കെ ഉണ്ട്, എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നിയത്. ഈ ഒരു പ്രൈസിൽ എനിക്കിപ്പം ഇതിൻ്റെ വില ഏകദേശം 1700 കേട്ടോ. ഡിസ്കൗണ്ടൊന്നും കിട്ടിയില്ല, 1700 തന്നെ ആയിരുന്നു ബില്ല്, 1700 വാങ്ങിച്ചു. അപ്പം കുഴപ്പമില്ല ഗൈസ്, എനിക്ക് അത്യാവശ്യം കംഫർട്ടാണ് നമുക്ക്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇത് നോക്കിയത് 2500, അതിൽ അത് സെറ്റപ്പ് കേട്ടോ, അതിലിവിടെയൊക്കെ ഗാർഡൊക്കെ വരും. ഇത് കുഴപ്പമില്ല, ചെറിയൊരു പാഡിങ്,
ചെറിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ റഫ്യൂസിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു, എനിക്ക് മിക്കത് റഫ്യൂസാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് മതി. പിന്നെ നമ്മൾ അടുത്ത് ഇങ്ങനെ പയ്യെ പയ്യെ അപ്ഗ്രേഡ് ചെയ്ത് പോവാം. അടുത്ത് ഗ്ലൗസും വണ്ടിയായിട്ടൊരു മാച്ചും ഇല്ലെന്ന് അല്ലേ, ഗ്ലൗസും വണ്ടിയായിട്ടൊരു മാച്ചും ഇല്ല. പക്ഷേ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. വണ്ടി നമുക്ക് മാച്ചിങ് ആക്കാം ഉടനെ, പയ്യാക്കാം ഉടനെ അല്ല. നല്ല കംഫർട്ടാണ്, നല്ല ലുക്കും ഉണ്ട് സാധനം കാണാൻ, അടിപൊളി ലുക്കും ഉണ്ട്. നമുക്കൊന്ന് നാവിഗേഷൻ ഇടണം ഗൈസ്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. സ്റ്റേ സേഫ്, റൈറ്റ് സേഫ് ആൻഡ് ബൂം.